ഈ നിലയിൽ നമുക്ക് ഒരുമിച്ച് കാണുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെല്ലാവരും പാപജഡത്തിലാണ് ജീവിക്കുന്നത്. പാപജഡം എന്ന് പറഞ്ഞാൽ ബലഹീനമാണ്. ഇതിൽ രോഗമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഓരോ സമയത്ത് അത് തെളിഞ്ഞു വരുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. ഇത് മരണം വരെ രോഗത്തിന്, സങ്കടങ്ങൾക്ക്, വേദനകൾക്കൊക്കെ കീഴ്പ്പെട്ട ഒരു ശരീരം. അപ്പോൾ പ്രിയ സഹോദരന്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് നമ്മൾ അത് ശ്രദ്ധിക്കുവാനായിട്ടിടയായി. ഞാൻ ഉദ്ദേശിച്ചത് പാപജഡത്തിൽ മഹത്വമില്ല, പാപജഡത്തിൽ ഭംഗിയില്ല. അത് അപമാനത്തിൽ വിതയ്ക്കപ്പെടാനുള്ളതാണ്, അത് നിന്ദയിൽ വിതയ്ക്കപ്പെടാനുള്ള, ബലഹീനതയിൽ വിതയ്ക്കപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ജഡത്തിൽ കർത്താവ് അനുവദിച്ച ചില കഷ്ടങ്ങളും രോഗങ്ങളെ ഓർത്ത് അമിതമായി ഭാരപ്പെട്ട് ഞെരുങ്ങേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരം തേജസ് ഉള്ളതും ആത്മീകമായതും മഹത്വമുള്ളതുമായ ശരീരമാണ്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു മെസ്സേജിന് വേണ്ടി വി എം ജോണച്ചാൻ എന്നെ വിളിച്ച വിവരം പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുവാനായിട്ടിടയായിത്തീർന്നു. എൻ്റെ പേര് ജോർജ് മാറ്റ്സൺ, വീട്ടിൽ വിളിക്കുന്ന സാം. എൻ്റെ സ്ഥലം വാളകം, വാളകം പ്രതിമസംഖ്യയോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചു പോരു. ഇത്രയും മാത്രം പറയുന്നു. ഇനി നമുക്ക് സമയമില്ല, 15 മിനിറ്റ് ആണ് മാക്സിമം ഉള്ളത്. അപ്പൊ നമുക്കത് മാക്സിമം പ്രയോജനപ്പെടുത്തണം, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. നമുക്ക് ഒരു വാക്യം ഇയ്യോബിന്റെ പുസ്തകം 42:3 ഒന്ന് ശ്രദ്ധിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 42:3. അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നോരിവനാർ? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു. ഇയ്യോബിന്റെ ദൈവത്തോടുള്ള പ്രതികരണമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ടിടയായത്. എന്നെ കേൾക്കുന്നവരാരെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കിയിട്ടാൽ നമുക്ക് കണ്ട് സംസാരിക്കാം, നിങ്ങളുടെ എക്സ്പ്രഷൻസ് കാണുകയും ചെയ്യാം. കംപ്ലീറ്റ് ബ്ലാക്ക് ബോക്സ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രയാസമാണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ വചനത്തോട് എത്രമാത്രം നമുക്ക് പ്രതികരിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ഏത് ശുശ്രൂഷയായാലും നമുക്ക് ലഭിക്കേണ്ടത് ആരെയാ? നമുക്ക് ലഭിക്കേണ്ടത് നമ്മുടെ പ്രാണപ്രിയനെ അല്ലേ? നമുക്കറിയാം റിബേക്കയുമായിട്ട് അബ്രഹാമിന്റെ ദാസൻ യാത്ര ചെയ്യുമ്പോൾ ഇസ്ഹാക്കിന്റെ സൗന്ദര്യമാണ് ആ യാത്രയിൽ ഉടനീളം വിളമ്പിക്കൊണ്ടിരുന്നത്. ഇസ്ഹാക്കിനെ കുറിച്ചല്ലാതെ വേറെ എന്ത് കേട്ടാലും റിബേക്കയ്ക്ക് വിരസതയുണ്ടാകും. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ കൊള്ളാം എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് റിബേക്കയുടെ ഹൃദയത്തെ ആനന്ദിപ്പിച്ച് ഉഷാറാക്കി ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി അവളുടെ ഹൃദയത്തെ ഒരുക്കി നിർത്തിയത് അബ്രഹാമിന്റെ വിശ്വസ്തനായ ദാസന്റെ ശുശ്രൂഷ ഉടനീളം ഇസ്ഹാക്കിന്റെ സൗന്ദര്യം വിളമ്പുകയായിരുന്നു. അപ്പോൾ ഇത്തരുണത്തിലും നമുക്കും അതാണ് ആവശ്യം. നമ്മളും ഈ അനുഗ്രഹിക്കപ്പെട്ട യാത്രയിലാണ്, നമ്മുടെ പ്രാണപ്രിയനോട് ചേരുവാനായിട്ട് പോവുകയാണ്. ഈ പ്രാണപ്രിയന്റെ മഹത്വം, അവന്റെ സൗന്ദര്യം ഈ ഒരു പ്രത്യേക ഘട്ടത്തിലും നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിലും കേൾക്കുവാനിടയാകുമ്പോൾ ഓ, എന്റെ പ്രാണപ്രിയൻ ഇത്ര സുന്ദരനായിരുന്നോ, ഇത്ര മഹത്വമുള്ളവനായിരുന്നോ എന്ന് നാം പിന്നെയും തിരിച്ചറിയുമ്പോൾ ഓ, നമ്മുടെ എല്ലാ വേദനകളും മാറും. ഈ പാവജടത്തോട് എന്നേക്കുമായിട്ട് യാത്ര പറഞ്ഞ് എൻ്റെ പ്രാണപ്രിയനോട് ചേരുവാനുള്ള ആ വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ആ വിലപ്പെട്ട സെൻസിറ്റീവ് പോയിന്റിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിർത്തിക്കൊണ്ടിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഈ ഒരു രംഗത്ത് എൻ്റെ പ്രാണപ്രിയനെ എനിക്ക് കിട്ടണം, എൻ്റെ പ്രിയന്റെ സൗന്ദര്യം എനിക്ക് ആസ്വദിക്കണം. ഈ യെരുശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ എനിക്ക് എൻ്റെ പ്രിയനോടുള്ള അനുരാഗത്തെ കവരുവാനായിട്ട് ശ്രമിക്കുകയാണെന്നാണ് പാട്ടുകാരൻ എടുത്ത് പറ, നമുക്കറിയാലോ ആ പാട്ട്. എന്നാൽ ഇല്ലില്ല, മണ്ണേ പ്രതി മാണിക്യം വെടിയുകയില്ല എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയനോടുള്ള അനുരാഗം വർദ്ധിക്കുന്ന ഒരു മെസ്സേജ് കേൾക്കാനായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുവാനുള്ള ആഗ്രഹമാണ് വചനം ശുശ്രൂഷിക്കുന്നവർക്കും ഉണ്ടാകേണ്ടത്. ആ നിലയിലാണ് ഞാൻ ഒരല്പനേരത്തേക്ക് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ച ഭാഗത്ത് ഇയ്യോബ് ദൈവത്തോട് പ്രതികരിക്കുന്ന ഒരു പ്രതികരണമാണ് ശ്രദ്ധിച്ചത്. നമുക്കറിയാം ഇയ്യോബ് ഈ പ്രതികരണം നടത്തുമ്പോഴും ഇയ്യോബിന്റെ അവസ്ഥയ്ക്ക് വല്ല മാറ്റവും വന്നിട്ടുണ്ടായിരുന്നു? ഒരു മാറ്റവും വന്നില്ല. ഇയ്യോബിന്റെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് ഏകദേശം അറിയാമെങ്കിലും
ഇന്ന് രാവിലെ ഞാൻ വീണ്ടും അതെടുത്ത് നോക്കിയപ്പോൾ അത്ഭുതത്തോടുകൂടി ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വളരെ ശുഷ്കമായിട്ട് ഇയ്യോബിന്റെ റിയാലിറ്റി, ഏത് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട പ്രതികരണം നടത്തുമ്പോൾ ഇയ്യോബിന്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ മനസ്സിലാകെ ഉഷാറോടുകൂടി വായിക്കുന്ന 3 അധ്യായങ്ങളേ ഉള്ളൂ. ബാക്കി എല്ലാ അധ്യായങ്ങളും നമ്മൾ പതിയെ വിരസതയുണ്ടാവും, കാരണം ഒന്നും മനസ്സിലാവില്ല. ആദ്യത്തെ 2 അധ്യായവും ഏറ്റവും അവസാനത്തെ അധ്യായവും നല്ല ഉഷ നല്ല 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 സ്പീഡില് ആകാംക്ഷയോടുകൂടി നമ്മൾ വായിക്കും. ബാക്കി അധ്യായങ്ങളൊന്നും നമുക്ക് പിടികിട്ടുകയില്ല, കാരണം ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ ഈ 2-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരുട്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ഇനി ശ്രദ്ധിക്കുക, ഈ അവന്റെ 3 സ്നേഹിതന്മാർ അവനെ കാണാൻ വരുന്ന രംഗം ഒന്ന് നോക്കിക്കുക. അവിടെയാണ് റിയാലിറ്റി വ്യക്തമാക്കപ്പെടുന്നത്. ഈ 11-ാം വാക്യം തൊട്ട്, അനന്തരം തേമാനായ എലീഫസ്, ശൂഹിനായ ബിൽദാദ്, നയമാത്തിനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താൻ താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. ഇനി റിയാലിറ്റി പറയാ 12-ാം വാക്യത്തിൽ. ഇന്ന് രാവിലെ അതെടുത്ത് വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുവായിരുന്നു. വാസ്തവത്തിൽ എന്താ, അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല. ഹി കുഡ്ന്റ് ബി റെക്കഗ്നൈസ്ഡ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. നമ്മൾ ആരും അങ്ങനെ വന്നിട്ടില്ല, നമ്മളെ ആരും തിരിച്ചറിയാത്തൊരു അവസ്ഥയിലേക്ക് പറയും ഇല്ല. അപ്പോൾ നമ്മളെക്കാൾ എത്രയോ ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് ഇയ്യോബ് താഴ്ന്നത്. അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാ പറയുന്നത്, തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞു. ഈ 3 സ്നേഹിതന്മാരുടെ ആ സ്നേഹത്തെ ഞാൻ അത്ഭുതത്തോടുകൂടി കാണാറുണ്ട്. അവർ ഉറക്കെ കരഞ്ഞു. വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി. എന്നിട്ട് അവന്റെ വ്യസനം അതി കഠിനം എന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ എത്ര ദിവസമായിരുന്നു, 7 രാപ്പകൾ അവനോടുകൂടെ നിലത്തിരുന്നു. പിൻ ഡ്രോപ്പ് സൈലൻസ്, കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ട്. എന്താണ് ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നതെന്ന് അവർക്കില്ല, വാക്കുകളില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും വന്നിട്ടില്ലല്ലോ. നമ്മളെ കാണാൻ വരുന്നവർ എത്രയോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു മിണ്ടാതെ കുറേ നേരം, അല്ലെ, 7 ദിവസം 1 വീക്ക് കംപ്ലീറ്റ്ലി മൗനമായിട്ട്, പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ട് ഈ മനുഷ്യന്റെ ചുറ്റും ഇരിക്കുക. എന്താ പറയേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഒരു വല്ലാത്ത ധർമ്മ സങ്കടത്തിലായി 3 സ്നേഹിതന്മാരായി. അപ്പോൾ ആ കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കി അവന് തിരിച്ചറിയാൻ, റെക്കഗ്നൈസ് കഴിയാൻ ചെയ്യാൻ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഒന്നാമത്തത്. 2-ാമത്തത്, അവന്റെ വ്യസനം അതികഠിനമെന്ന് തിരിച്ചറിയുന്നു. അവന്റെ ഇരിപ്പിന്റെ ഭയങ്കരത, ഓട്ടിൻ കഷ്ണം വെച്ച് ചൊറിഞ്ഞുകൊണ്ട് ചാരത്തിലിരിക്കുന്നു. ഏറ്റവും ഭീകരമായ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ 3 സ്നേഹിതന്മാർ. ഇതാണ് ഇയ്യോബിന്റെ അവസ്ഥ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ 42-ാം അധ്യായത്തിൽ വായിച്ച വാക്യത്തിലും ഇയ്യോബിന്റെ അവസ്ഥയ്ക്ക് വല്ല മാറ്റവും വന്നോ? ഇയ്യോബിന്റെ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നില്ല. ഈ ലോകത്തിലെ തന്റെ ആ അന്നേരത്തെ ആദ്യം നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ച ആ പൊസിഷനിൽ നിന്ന് യാതൊരു മാറ്റവും ഇയ്യോബിന് വന്നിട്ടില്ല. പക്ഷെ ഇയ്യോബിന്റെ പ്രതികരണം നോക്കിക്കേ. നമ്മൾ ശ്രദ്ധിച്ചാൽ ഇയ്യോബിനോട് വാദപ്രതിവാദം നടത്തിയത് എത്ര പേരാ? 3 പേരാണോ 4 പേരാണോ 5 പേരാ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബിനോട് വാദിച്ചവർ എത്ര പേരാ? എന്തെങ്കിലും ആൻസർ പറയാം, നോ പ്രോബ്ലം. ഞാൻ പറയാം, നമുക്ക് അവിടെ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാവുമല്ലോ. നമ്മൾ 3 സ്നേഹിതന്മാരും മാറി മാറി വാദിക്കുന്നുണ്ട് അല്ലേ, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ 3 സ്നേഹിതന്മാർ, അവർ 3 പേരും ഇയ്യോബിന്റെ സമകാലികരാണ്. എന്നാൽ 36-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നുണ്ട്. അവിടെ ബരഖ്യനായ എലീഹു അല്ലേ അങ്ങനെ പറയുന്നുണ്ട്. 3-ാം വാക്യത്തിൽ, 32-ാം അധ്യായം 3-ാം വാക്യത്തിൽ, അവന്റെ 3 സ്നേഹിതന്മാർ ഇയ്യോബിന്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായ കൊണ്ട് അവരുടെ നേരെയും അവന്റെ കോപം ജ്വലിച്ചു. ആരുടെ? 2-ാം വാക്യത്തിൽ. അപ്പോൾ രാം വംശത്തിൽ ഭൂസിനായ ബെറഖേലിന്റെ മകൻ എലീഹു
ഒരു ചെറുപ്പക്കാരനാണ്, പ്രായത്തിൽ കുറവുള്ളവനാണ് എന്നൊക്കെ താൻ പറയുന്നുണ്ട്. പ്രായം സംസാരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ വെയിറ്റ് ചെയ്തു. 32:1 അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. അപ്പോൾ ഈ മൂന്ന് സമകാലികരായ സ്നേഹിതന്മാർ വാദിക്കുന്നത് മതിയാക്കി. കാരണം ഇയ്യോബിന്റെ മറുപടിയിൽ തന്നെ താൻ നീതീകരിക്കുകയാണ് എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് തന്നെ തെളിയിച്ചിരിക്കുക. നമ്മൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1 എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്നൊരു വാക്യം നമ്മൾ ശ്രദ്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് തന്നെ 1 അവനെ പോലെ അല്ലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും വേറെ ഭൂമിയിൽ ആരുമില്ല. ശരിയാ, ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് കറക്റ്റാ, അതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷെ അത് ദൈവം തന്റെ ഭാഗത്തു നിന്ന് ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ ഇയ്യോബ് തന്നെത്താൻ നീതിയിരിക്കാൻ പാടുണ്ടോ? ഇയ്യോബിനെ തന്നെത്താൻ നീതിയിരിക്കാൻ അവകാശമില്ല. ഇനി ശ്രദ്ധിക്കുക, അപ്പൊ ഈ മൂന്ന് സ്നേഹിതന്മാർ സംസാരിച്ചു, അവര് പതിയെ നിർത്തി. ഇനി ഇയ്യോബിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിർത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ സംസാരിച്ചു. ആ ചെറുപ്പക്കാരനോട് ദൈവത്തിന്റെ കോപം ഉണ്ടായോ ഇല്ലയോ? ആ ചെറുപ്പക്കാരൻ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്. പ്രായം സംസാരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷേ ദൈവം യൗവനത്തിലൂടെയും സംസാരിക്കുമെന്ന് പറഞ്ഞാണ് താൻ ആ ഭാഗം തുടങ്ങുന്നത്. ഞാൻ ആ വാദങ്ങളിലേക്ക് ഒന്നും കയറാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 42 അവസാനം വരുമ്പോൾ ഇയ്യോബിന്റെ മൂന്ന് സ്നേഹിതന്മാരോട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു എന്ന് വായിക്കണം. ആ കോപം ജ്വലിച്ചത് സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച കോപമാണോ അതോ ദൈവത്തിന്റെ ശത്രുതയിൽ നിന്ന് ഉത്ഭവിച്ച കോപമാണോ? സ്നേഹത്തില്ലേ, എനിക്ക് സ്നേഹമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഇയ്യോബിന്റെ സ്നേഹിതന്മാരെ പോലെ ഒരു സ്നേഹിതന്മാരെയും നമ്മുടെ ജീവിതത്തിന്റെ ഇന്ന് വരെ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. കാരണം അത്ര മഹത്വമുള്ള സ്നേഹിതന്മാരാ ആ സ്നേഹിതന്മാർ. സാക്ഷാൽ ദൈവഭക്തന്മാരാ അവരെ പോലെ ദൈവഭക്തന്മാർ തിരുവെഴുത്തിൽ വേറെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഇയ്യോബിന്റെ അവസ്ഥയിൽ അവന്റെ അടുക്കൽ വന്ന് 7 കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ടിരുന്ന് അവന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവനോട് കാര്യങ്ങളെ സംസാരിക്കുവാൻ ധൈര്യപ്പെട്ട സ്നേഹിതന്മാർ തുറന്ന് സംസാരിക്കുക. അവരുള്ളിൽ ഒന്നും വെച്ചോണ്ടല്ല സംസാരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇയ്യോബിന്റെ കുറെ റിലേറ്റീവ്സ് മാറി നിന്ന് വലിയ ഭക്തനാന്നും പറഞ്ഞൊക്കെ നടന്നതാ. ഇപ്പൊ കണ്ടില്ലേ ഈ അവസ്ഥ, എന്തോ പോരായ്മ അവൻ ഉള്ളിൽ രഹസ്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ ദൈവം അവനെ അടിച്ചത് എന്ന് പറഞ്ഞ് മാറി നിന്ന് ഒത്തിരി റിലേറ്റീവ്സ് ഉള്ളിൽ ചിന്തിച്ചു. ദൈവം അവരെ ശാസിച്ചോ? ദൈവം അവരെ ശിക്ഷിച്ചോ? ദൈവം അവരോടുള്ള ബന്ധത്തിൽ ഒരക്ഷരവും മിണ്ടിയില്ല. എന്നാൽ ഈ മൂന്ന് സ്നേഹിതന്മാർ അവരുടെ ഉള്ളിൽ തോന്നിയതെല്ലാം ഇയ്യോബിനോട് പറയാൻ തോന്നിയതെല്ലാം പറയുവാൻ തുറന്ന് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം, ഇതാ സ്നേഹിതന്റെ പ്രത്യേകത. അങ്ങനെ തുറന്ന് സംസാരിച്ചു. ദൈവത്തിന് അനിഷ്ടമായ ചില കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് ദൈവത്തിന്റെ കോപം ഉണ്ടായി. ഇയ്യോബ് പ്രാർത്ഥിക്കേണ്ടി വന്നു. ഞാൻ ആ ഏരിയയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം സമയം സ്പീഡിപ്പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഇയ്യോബ് ഈ എലീഹു സംസാരിച്ചു കഴിഞ്ഞ് എലീഹുവിന്റെ വാക്കുകൾക്ക് മറുപടി ഇയ്യോബ് കൊടുക്കുന്നില്ല. ഇയ്യോബിന് കൊടുക്കാൻ ദൈവം സമയം അനുവദിക്കുന്നില്ല. അടുത്തത് 5 രംഗപ്രവേശനം ചെയ്യുക, അതാരാന്നറിയാവോ? ചുഴലിക്കാറ്റിൽ ദൈവം താൻ തന്നെ ഇയ്യോബിനോട് സംസാരിക്കും. ഇയ്യോബിന്റെ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റും. ഇയ്യോബിനോട് ദൈവം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇയ്യോബിനോട് ആദ്യം ചോദിച്ച ചോദ്യം ഏതാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ജോബ് ബൈ ഗോഡ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇയ്യോബിനോട് ദൈവം ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം, ചോദ്യങ്ങളുടെ പരമ്പരയാ. സാധാരണ ചില ആൾക്കാർ ചോദിക്കും, അവർക്കും ആൻസർ അറിയാൻ പാടില്ല, ചുമ്മാ ചോദിക്കും അല്ലേ. അങ്ങനെ ചോദ്യം ദൈവം ചോദിക്കോ? ഇല്ല, ദൈവം ചോദിക്കുമ്പോൾ ദൈവത്തിന് ആൻസർ നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങളെ ചോദിക്കൂ. എന്നാൽ ഒരു കൂമ്പാരം ചോദ്യങ്ങൾ ഇയ്യോബിന്റെ ഈ കഷ്ടതയുടെ മധ്യേ, ഏതെങ്കിലും നമ്മൾ കണ്ട റിയാലിറ്റിയിൽ യാതൊരു മാറ്റവും, ആ റിയാലിറ്റി, അങ്ങനെ ഒരു റിയാലിറ്റി നമുക്ക് ആർക്കും സംഭവിച്ചിട്ടില്ല. എന്നാൽ ആ റിയാലിറ്റിയിൽ ഇയ്യോബിനെ ഇരുത്തിക്കൊണ്ട് ദൈവം ഇയ്യോബിനോട് ചോദിക്കുക, ഒരു കൂമ്പാരം ചോദ്യങ്ങൾ അവന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക. അങ്ങനെ ചോദിച്ചതിൽ ഏറ്റവും ആദ്യം ചോദിച്ച ചോദ്യം എന്താ? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യനാ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഇയ്യോബിന് പറയാൻ പറ്റും. എന്റെ പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിച്ചാൽ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും ഇയ്യോബ് മറുപടി കൊടുക്കുന്നില്ല. പക്ഷേ ഇന്ന് ഈ ദൂത് എങ്ങനെയാ നമുക്ക് ആശ്വാസമാകുന്നത്?
എങ്ങനെയാ നമ്മുടെ പ്രാണപ്രിയന്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്? അതിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം. നമ്മൾ ഈ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രാണപ്രിയന്റെ മഹത്വം ഒന്ന് ആസ്വദിക്കുവാൻ കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ കംഫർട്ട്. ഈ രോഗാവസ്ഥയിൽ, ഈ നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ അത് നമുക്ക് മഹത്വമായി, ആശ്വാസമായി, ധൈര്യമായി തീരണം. ഇതാണ് എന്റെ ലക്ഷ്യം, എന്റെ ഉള്ളിലെ ലക്ഷ്യം. ഈ മെസ്സേജിന്റെ ലക്ഷ്യം അതാണ്. അപ്പോൾ ഇയ്യോബിനോട് ദൈവം ഒരു കുമാരം ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഇയ്യോബ് ദൈവത്തോട് മറുപടി പറയുക, എന്താ? അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവൻ ആർ? ദൈവത്തെ കുറിച്ച് ഫസ്റ്റ് പ്രതികരണം. അതിനു മുമ്പ് ഒരു പ്രതികരണം ഉണ്ട്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. രണ്ടാം മൂന്നാം വാക്യത്തിൽ അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവരാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവത്തെ കുറിച്ച് ഒത്തിരി കാര്യം ഇയ്യോബ് സംസാരിക്കുന്നുണ്ട് ഇല്ലേ? ദൈവം തന്നെ 42-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചില്ല എന്ന് സ്നേഹിതന്മാരോട് പറയുന്നു. അപ്പോൾ ഇയ്യോബ് ദൈവത്തെ കുറിച്ച് വിഹിതമായത് തന്നെ സംസാരിച്ചെന്ന് ദൈവം പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ഈ ചോദ്യ കൂമ്പാരത്തിന് മുമ്പിൽ ഇയ്യോബിനെ ദൈവം കൊണ്ടുവന്നപ്പോൾ ഇയ്യോബ് പറയുകയാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ ദൈവമേ നിന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ആ മനസ്സിലാക്കിയ അറിവുകളൊക്കെ ദൈവം എന്ത് ചെയ്തു? ഈ ദൈവത്തിന്റെ മഹത്വം, ചുഴലിക്കാറ്റിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വത്തിന് മുമ്പിൽ കംപ്ലീറ്റ്ലി എന്റെ അറിവ് കൂടെ അതെല്ലാം മറിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എന്താ? അതെല്ലാം കംപ്ലീറ്റ്ലി സീറോയിലേക്ക് വന്നു. ശേവരാജ്ഞി പറഞ്ഞതുപോലെ, ഓ, നിന്റെ ഈ മഹത്വത്തിന്റെ പാതി പോലും ഞാൻ കേട്ടിരുന്നില്ല എന്ന് ശലോമോനോട് പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ, എന്റെ പ്രാണപ്രിയന്റെ സൗന്ദര്യം ഞാൻ കണ്ടപ്പോൾ, ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി സീറോ ആണല്ലോ എന്ന അറിവിലേക്കാണ് ദൈവം ഇയ്യോബിനെ എത്തിക്കുന്നത്. അതാണ് അറിവ് കൂടാതെ, എന്റെ അറിവ് കൂടാതെ എനിക്ക് ദൈവത്തെ കുറിച്ചുണ്ടായിരുന്ന ആലോചനയെ ദൈവം മറിച്ചു കളഞ്ഞു. വിത്തൗട്ട് മൈ നോളജ്, എന്റെ അറിവ് കൂടാതെ എനിക്ക് ദൈവത്തെ കുറിച്ചുള്ള ആലോചനയെ ദൈവം മറിച്ചു കളഞ്ഞു. ഹോ, എന്നിട്ട് തുടർന്ന് വായിക്കുന്നത് എന്താ വായിക്കുന്നത്? ഞാൻ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് അത്ഭുതമേറിയ പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചു. പക്ഷേ അത് ഞാൻ തിരിച്ചറിയാതെയാണ് കേട്ടോ ദൈവമേ പറഞ്ഞു പോയത്. അതിന് ദൈവം സർവശക്തനാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കിക്കൊണ്ടാ പറയുന്നത് അല്ലേ? നമ്മൾ ദൈവത്തെ കുറിച്ച് ഒത്തിരി വാക്കുകൾ ഉപയോഗിക്കും, അത് അധികവും ഹോൾസെയിൽ ആയിട്ട് ഉപയോഗിക്കും. നമ്മൾ വാസ്തവത്തിൽ അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ദൈവത്തെ കുറിച്ച് പറയുന്നത്? വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അനുഭവിച്ചതിൽ നിന്ന് പറഞ്ഞാൽ മാത്രമേ ദൈവം നീ അത് മനസ്സിലാക്കിയെന്ന് പറയൂ. അല്ലാതെ ദൈവം അത് ഹോൾസെയിൽ ആയിട്ട് പറഞ്ഞു, എല്ലാവരും പറയുന്നു കർത്താവെ നീ നിനക്ക് ദാഹിച്ചു, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണോ നിനക്ക് മനസ്സിലായത്? അങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും. കർത്താവെ നീ പരിഹാസപാത്രമായി തീർന്നു, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ദൈവം ചോദിക്കുമ്പോൾ, കർത്താവെ നീ പരിഹാസപാത്രമായി എന്ന് തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അത് ശരി, അത് വായിച്ചതുകൊണ്ടാണ് നീ എന്നോട് പറഞ്ഞത്. അത് ദൈവത്തിന് പ്രത്യേകിച്ച് കുലുക്കമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു പരിഹാസം ഏറ്റിട്ട് കർത്താവെ നീ പരിഹാസപാത്രമായി തീർന്നു എന്ന് അവനോട് പറയുമ്പോൾ, യെസ് നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, നിനക്കത് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ദൈവം പറയുക, അവിടെയാ രുചി കിടക്കുന്നത്. അല്ലാതെ നമ്മളിത് രുചിക്കാതെ കർത്താവിന് ഈ രുചി ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? ദൈവത്തിന് അത് അംഗീകരിക്കുവാനായിട്ട് കഴുകി. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ആരെങ്കിലും ബ്രദറിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് ഒരാൾ എന്നോട് പറഞ്ഞെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന എന്താ, അതെങ്ങനെയാ ബ്രദറിന് മനസ്സിലായത്? അത് ബ്രദറിന്റെ വയറ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിച്ചു കൊടുക്കും. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം അത് ശുദ്ധഘോഷത്വമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് കർത്താവ് നീ പരിഹാസപാത്രമായി തീരും, നീ നിന്നാ പാത്രമായി. നമ്മൾ ആരാധനയ്ക്ക് എന്തോരം വാക്കുകളാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്, പക്ഷെ റിയലി നാം അവനിൽ നിന്ന് അത് അനുഭവിച്ചറിയാതെ പറയുമ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ച് അതിൽ ഒരു കുലുക്കം ഉണ്ടാവുന്നു. നമ്മുടെ ഈ അവസ്ഥയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രാണനാഥനെ അനുഭവിച്ചറിയാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, അത് ആയുസ് എത്ര ചുരുക്കമാണെങ്കിലും എനിക്ക് അവനെ ഒന്ന് ആസ്വദിക്കുവാൻ, ഒന്ന് രുചിക്കുവാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവർ അതിനേക്കാൾ മഹത്വമൊന്നുമില്ല. ദൈവം, യെസ് യു കുഡ് അണ്ടർസ്റ്റാൻഡ്, നിനക്കത് മനസ്സിലായി എന്ന് എനിക്കറിയാം എന്ന് ദൈവം പറയട്ടെ. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഓ ദൈവം എന്നെ വാസ്തവത്തിൽ അറിഞ്ഞു അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ എനിക്ക്, ഞാൻ നിന്നെ കുറിച്ച് ഒത്തിരി വലിയ കാര്യങ്ങൾ സംസാരിച്ചു, യോബ് അവസാനം എന്താ പറയുന്നതെന്ന് അറിയാം, ഞാനെല്ലാം അറിവില്ലാതെയാ മനസ്സിലാക്കാതെയാ പറഞ്ഞത് കർത്താവ് എന്ന് പറഞ്ഞിട്ട്
ഇയോബിന്റെ ആ ഫസ്റ്റ് പ്രതികരണം നോക്കി, ഇയോബ് ദൈവത്തെ എങ്ങനെ ആസ്വദിച്ചു. ഒന്നാം രണ്ടാം വാക്യത്തിൽ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എന്റെ സമയം കഴിഞ്ഞു. എന്താ വാസ്തവത്തിൽ അവനെ എന്താ, യു ആർ എ സോവറിങ് ഗോഡ്, നീ പരമാധികാരിയായ ദൈവം എന്നാണ് ഒറ്റ വാക്കിൽ ആ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ആ വാക്യത്തെ ഒറ്റ വാക്യത്തിൽ യു ആർ എ സോവറിങ് ഗോഡ് എന്ന് ഇയോബ് ദൈവത്തെ തിരിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ പരമാധികാരിയാണ്, നിനക്ക് എന്തും കഴിയും, നിന്റെ നിനക്കൊന്നും അസാധ്യമല്ല. യു ആർ എ സോവറിങ് ഗോഡ് എന്ന് ദൈവത്തെ ആസ്വദിച്ചുകൊണ്ട് ഇയോബ് പ്രതികരിക്കുക. അങ്ങനെ പ്രതികരിക്കുവാൻ, ദൈവത്തെ അങ്ങനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞപ്പോൾ, ഞാനൊരു കേൾവി മാത്രമാട്ട കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടു. ദൈവത്തെ കണ്ടോ? ഇയോബ് ദൈവത്തെ കണ്ടോ? ഇല്ല. ഇവിടെ ചുഴലിക്കാറ്റിൽ ദൈവം പ്രതി, അവിടെ ദൈവത്തെ കണ്ടോ? ഈ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് പറഞ്ഞത്. തനിക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ വന്ന വ്യത്യാസമാ പറയുന്നത് അല്ലേ. ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ എൻ്റെ കണ്ണാൽ കാണുന്നു എന്ന് പറഞ്ഞാൽ, ഓ എന്തോ ഒരു ഡിഫറെന്റ് അറിവിലേക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സംബന്ധിച്ച് വന്നു. ഞാൻ ഒത്തിരി വലിയ കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ദൈവം സോവറിങ് ഗോഡാണ്, പരമാധികാരിയായ ദൈവമാണെന്ന് ആസ്വദിച്ച് അറിഞ്ഞു എന്ന് പറയുക. ദൈവത്തിന്റെ സ്തോത്രം. എത്ര മഹത്വമുള്ള ഒരു റിയാക്ഷനിലേക്കാണ് നമ്മൾ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, കർത്താവേ എനിക്ക് ആൻസർ പറയാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങൾ നീ എന്നെ, നമ്മൾ ഒത്തിരി ദൈവത്തോട് ചോദിക്കൂലേ, എന്നോട് എന്താ അങ്ങനെ ചെയ്യാതെ, എനിക്ക് ഇത്രയും പ്രായമല്ലേ ആയോളൂ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതല്ലേ. അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് പറയാനുണ്ട്. പക്ഷെ ഇനി നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം? കർത്താവെ എൻ്റെ ഞാനെല്ലാം സുല്ലിട്ടു, ഇനി എനിക്ക് ഒന്നും പറയാനോ ചോദിക്കാനോ ഇല്ല. നീ എന്നോട് കുറെ ചോദ്യം ചോദിക്കുക, എനിക്ക് ആൻസർ പറയാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങൾ എന്നോട് നീ ഒന്ന് ചോദിക്കുക. നമുക്ക് മൗനമായിട്ടൊന്ന് ഇരുന്ന് കൊടുക്കാം. അങ്ങനെ ദൈവം നമുക്ക് ആൻസർ പറയാൻ പറ്റാത്തതും അവൻ ആൻസർ ഉള്ളതുമായ ചില ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഇട്ടുകൊടുത്താൽ, നമുക്ക് ദൈവത്തിന്റെ സോവറിറ്റി, അവന്റെ പരമാധികാരത്തെ തിരിച്ചറിയുവാൻ ആസ്വദിച്ചുകൊണ്ട്, യെസ് മൈ ലോർഡ്, എന്റെ പ്രാണപ്രിയൻ പരമാധികാരിയായ ദൈവമാണ്, എൻ്റെ ശരീരത്തിലുള്ള രോഗത്തിന്റെ മേൽ അവനുള്ള പരമാധികാരം എത്ര വലുതാണ്, എത്ര ഉന്നതമാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആശ്വാസത്തിലേക്കാണ് ഈ ദൂത് നമ്മളെ എത്തിക്കുന്നത്. എൻ്റെ കർത്താവ്, എൻ്റെ പ്രാണപ്രിയൻ, അവനോടുള്ള അനുരാഗം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിച്ചോ ഇല്ലയോ? വർദ്ധിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ഈ മെസ്സേജ് പ്രയോജനപ്പെട്ടു. എനിക്ക് അവനോടുള്ള അനുരാഗം വർദ്ധിക്കണം. ഇയോബിന്റെ വാക്കുകൾ അങ്ങനെയാ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ നിന്നെ എന്നെ കണ്ടാൽ കണ്ടു. ആകയാൽ നമ്മൾ അപ്പുറം വായിക്കുന്നത്, അവൻ ഓട്ടുകഷ്ണം എടുത്ത് ചുരണ്ടാനായിട്ട് ചാരത്തിൽ ഇരുന്നെന്നാ. എന്നാൽ ഇവിടെ ആറാം വാക്യത്ത് നോക്കിയേ, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അത് ഇരിക്കുകയായിരുന്നു. ഇപ്പൊ എങ്ങനെയായി? കർത്താവിനെ കണ്ടപ്പോ എന്തായി? കിടന്നുരുളിയ, എന്റെ ദൈവമേ ഞാൻ ഒന്നുമല്ല, ഞാൻ എന്നെ മുഴുവനുമായിട്ടും വെറുക്കുക. നിന്റെ മഹത്വം, നിന്റെ സൗന്ദര്യം, നിന്റെ മനോഹരത്വം, അതെന്റെ ഏറ്റവും വലിയ ആശ്വാസവും ധൈര്യമായി തീരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും ഈ മഹത്വമുള്ള നമ്മുടെ പ്രാണപ്രിയനെ വരും ദിവസങ്ങളിൽ ആസ്വദിച്ചുകൊണ്ട്, കർത്താവെ എനിക്ക് ആൻസർ പറയാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും, ഞാനതൊന്ന് കേട്ട് നിന്നെ ഒന്ന് ആസ്വദിക്കട്ടെ, നിന്റെ മഹത്വം ഞാനൊന്ന് കാണട്ടെ, എന്റെ പ്രാണപ്രിയൻ എത്ര സുന്ദരനെന്ന് ഞാനൊന്ന് അനുഭവിച്ചറിയട്ടെ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ആ നിലയിൽ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് സമയം അനുവദിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ദൈവത്തെ കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആ